بذكرى نسعد يا رسول الله شوقا تفرح انت فينا സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മറ്റൊരു വസന്തകാലം കൂടി ആഗതമായിരിക്കുകയാണ്. ലോകം ഒന്നടങ്കം തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിൽ ഏറ്റവും മികച്ചത് മാത്രം നൽകിക്കൊണ്ടാണ് ഹബീബ് ജീവിച്ചത്. ഏറ്റവും മികച്ച കുടുംബനാഥനായി, ഏറ്റവും നല്ല ഭരണാധിപനായി, നക്ഷത്രതുല്യരായ അനുയായികളുടെ മികച്ച നേതാവായി എല്ലാം ഹബീബ് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. ഈ മാതൃകകൾ ഉൾക്കൊണ്ടാണ് ലോകം അൽ ഇൻസാനുൽ കാമിൽ എന്ന് തിരുദൂതരെ വിളിച്ചത്. ഹബീബിന് പിൽക്കാലത്തെ സമർപ്പിക്കാനുള്ളതും ഈ മികച്ച മാതൃക തന്നെ. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകന്റെ അനുയായിയായി ജനിക്കാൻ സാധിച്ചത്. അവിടുത്തെ കഥകൾ കേട്ടും ചര്യകൾ ജീവിതത്തിലേക്ക് പകർത്തിയും ജീവിക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഒഴുക്കുനിലക്കാത്ത അരുവിയാണ് പ്രവാചക സ്നേഹം. ഹബീബിന്റെ ജീവിതകാലത്ത് മക്കയിലെ കല്ലുകളും മരങ്ങളും വരെ പ്രവാചക സ്നേഹം കൊണ്ട് ധന്യമായിരുന്നു. പിൽക്കാലത്ത് ആ പ്രണയവസന്തം കൂടുതൽ ശക്തിപ്പെടുന്നതാണ് നാം കണ്ടത്. സ്നേഹത്തിന്റെ ഈ നീരുറവ അന്ത്യനാൾ വരെ തുടരുമെന്ന് തീർച്ചയാണ്. ഇതിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാനം ഭംഗിയായി നിർവഹിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള ഏറ്റവും നല്ല സമയമാണിത്. ഏറ്റവും നല്ല വേദിയാണ് ഇത്തരം സസ്റ്റാൻഡിയോകൾ. ഇത്തവണത്തെ നമ്മുടെ പ്രമേയം വിദിക്രാക്ക് നസ്അദ് എന്നതാണ്. ഹബീബിനെ പ്രകീർത്തിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയിക്കേണ്ടത്. എത്ര വലിയ തിരക്കുകളിൽ ജീവിക്കുമ്പോഴും മറ്റേത് പ്രവർത്തന മണ്ഡലങ്ങളിൽ നിരതരായിരിക്കുമ്പോഴും ഈ പ്രവാചക സ്നേഹത്തിന്റെ ഒഴുക്കിൽ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. വരും തലമുറയിലേക്ക് ഹബീബിന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ ലി അൻഫുസിന, മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ഹബീബിന്റെ അവതാരങ്ങളിലൂടെ, ഉത്തമ മാതൃകകൾ കൊണ്ട ജീവിതത്തിലൂടെ നമുക്ക് ഈ വസന്തകാലത്തെ ധന്യമാക്കാം.